അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലാണല്ലോ നാം ഇപ്പോൾ ഉള്ളത്. ഈ പരിശുദ്ധമായ മാസത്തിൽ ചെറിയ കുട്ടികൾ മുതൽ വയസ്സുള്ള ആളുകൾ വരെ ഹബീബിൻ്റെ മദ്ഹുകൾ പാടുവാനും പറയുവാനും മൗലിദ് മജ്ലിസുകളിൽ സംഘടിപ്പിക്കുവാനും അതിൽ കൂടുവാനും വല്ലാതെ താല്പര്യം പ്രകടിപ്പിക്കുകയും അതിന് മത്സരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ ഹബീബിനെ ഇഷ്ടം വെക്കാതെ കാലത്തോളം, ഹബീബിനോടുള്ള സ്നേഹം അവൻ്റെ കൽബിൽ ഇല്ലാത്ത കാലത്തോളം അവൻ പൂർണ്ണ വിശ്വാസിയല്ല. അതുകൊണ്ട് ഈ മാസത്തിൽ ധാരാളം സ്വലാത്തുകളും മദ്ഹുകളും മൗലിദുകളും നാം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ്. സ്വലാത്തുകൾ എല്ലാത്തിനും പരിഹാരമാണ്. പ്രിയപ്പെട്ടവരെ, നാം ഏറ്റവും ഭയപ്പെടുന്ന പേടിക്കുന്ന ഒന്നാണ് ഫഖർ, ദാരിദ്ര്യം. ദാരിദ്ര്യം ഒരാളെ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ കുഫറിനെ വരെ അവൻ ചിന്തിക്കുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ നമ്മോട് പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ എന്ന് റസൂലുള്ള എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. പടച്ചവൻ എന്നെ ഫഖറിൽ നിന്ന് നീ കാവൽ നൽകണം. ഈ ഫഖറിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്ന, കരകയറ്റുന്ന ഒരു ആയുധമാണ് നിങ്ങളോട് കൈമാറുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പഠിപ്പിക്കുന്നു, അസ്സലാത്തു അലൈക തംഫിൽ ഫഖർ, എൻ്റെ മേലുള്ള സ്വലാത്ത് തംഫിൽ ഫഖർ, അത് ഫഖറിനെ ഇല്ലാതെയാക്കും. എൻ്റെ മേൽ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം എത്തൂല. ഇന്ന് പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക മാന്ദ്യങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സുകളുടെ തകർച്ചയും കച്ചവടങ്ങളുടെ നഷ്ടവും ഇതൊക്കെയും ബാധിച്ച് വല്ലാത്ത ബുദ്ധിമുട്ടും വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആളുകളും. ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം എത്താതിരിക്കാൻ റസൂലുള്ളാ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗം ഹബീബിൻ്റെ മേലുള്ള സ്വലാത്താണ്. അസ്സലാത്തു അലൈകതം ഫിൽ ഫഖർ, സ്വലാത്ത് അത് ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കും. നിന്റെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നു വരൂല. റസൂലുള്ളാഹിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന വീട്ടിലേക്ക് ദാരിദ്ര്യം എത്തൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാവൽ നൽകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, തഹാറത്തുൽ ഖുലൂബിൽ മുഅ്മിനീന മിനസ് സദഖ, മുഅ്മിനീങ്ങളുടെ കൽബുകളെ ശുദ്ധിയാക്കുന്നത്. ഇക്കുല്ലി ഷൈഇൻ തഹാറ, എല്ലാ വസ്തുവിനും ഒരു ശുദ്ധി കലേശമുണ്ട്, ശുദ്ധിയാക്കലുണ്ട്. തഹാറത്തുൽ ഖുലൂബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ കൽബുകളെ ശുദ്ധിയാക്കുന്നത്, മിനസ് സദഖ, തുരുമ്പ് പിടിക്കലിൽ നിന്ന്. എല്ലാ ആളുകളുടെ കൽബുകളിൽ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാകും. ആ തുരുമ്പ് പിടിക്കലിൽ നിന്ന് ശുദ്ധിയാക്കുന്ന സാധനം എന്താണ്, കാര്യം എന്താണ്? അസ്സലാത്തു അലൻ നബി, നബിൻ്റെ മേലുള്ള സ്വലാത്താണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കണം. സ്വലാത്തുകൾ നാം ചൊല്ലി മദീനയിലേക്ക്, ഹബീബിൻ്റെ ഹളറത്തുകളിലേക്ക്, ഹബീബിൻ്റെ ദർബാറിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ നാം മനസ്സിൽ കരുതി നാം ഹദിയ ചെയ്യുക. ഈ മാസത്തിൽ എല്ലാ നമ്മുടെ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എല്ലാ വിഷമങ്ങളും സ്വലാത്തിൻ്റെ ഹക്കുജാ ബർക്കത്ത് കൊണ്ട് എല്ലാം അള്ളാഹു തീർത്തു തരും. അതുകൊണ്ട് നമുക്ക് ഈ അവസാന കാലഘട്ടത്തിൽ, യാഹിർ ജമാലിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, നമ്മുടെ ഫറളായ കാര്യങ്ങളൊക്കെയും ചെയ്ത് നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെയും ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.